പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമാകുന്നത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയാണ്. ഇതോടെ പ്രവാസികളുടെ പ്രശ്ന പരിഹാരത്തിന് കാലതാമസം ഉണ്ടാവില്ലെന്നാണ് പ്രതീക്ഷ. വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും എൽവിസ് ചുമാർ നൽകും. എൽവിസ് ഒടുവിൽ പ്രവാസികളുടെ ദീർഘകാല ആവശ്യത്തിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. രാജ്യത്തിനുവേണ്ടി അന്യനാടുകളിൽ പോയി കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന പ്രവാസികൾക്കും രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഇനി മുതൽ പങ്കാളികളാവാം. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഈ ഒരു തീരുമാനം എത്രത്തോളം ചലനങ്ങളാണ് ഉണ്ടാക്കുക? തീർച്ചയായിട്ടും ലക്ഷ്മി, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത് മിഡിൽ ഈസ്റ്റ് മേഖല തന്നെയാണ്. ലോകമെമ്പാടുമുള്ള പ്രവാസികളെ ഇന്ത്യൻ ജനാധിപത്യമായി കൂട്ടിയിറക്കുന്ന വലിയ ദൗത്യത്തിനുള്ള തുടക്കമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ തന്നെ വികസനത്തിന് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇത്. 1 കോടിയിലധികം പുതിയ വോട്ടർമാരാണ് ഇന്ത്യയുടെ വിദേശ വോട്ടർമാരാണ് ഇന്ത്യക്ക് പുറത്തുള്ളത്. അവർ ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഇനി പങ്കാളികളാകാൻ പോവുകയാണ്. നാട്ടിലെ പല വോട്ട് കോട്ടകളും ഇനി ആടി ഒളിഞ്ഞേക്കാം. നമുക്കറിയാം കേരളത്തിലെയും ഇന്ത്യയിലെയും പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇനി ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് വിദേശ രാജ്യത്തേക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വരേണ്ട അവസ്ഥയാണ്. വോട്ട് വിമാനങ്ങളുടെ എണ്ണം കൂടുന്നതായിരിക്കും. സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഗൾഫ് മേഖലയുള്ളത്. അതിനാൽ തന്നെ പ്രവാസി വോട്ടിന് ഇനി കൂടുതൽ മൂർച്ച ഏറുന്ന അവസ്ഥയാണ്. നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോലും 1000-ൽ താഴെ വോട്ടുകൾക്കാണ് പലരും ജയിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ പരിശോധിച്ചാൽ 1000-ൽ താഴെ വോട്ടുകളാണ് പലരും വിജയിച്ചിരിക്കുന്നത്. ഈ വോട്ടിന്റെ ജയപരാജയങ്ങളെയും ഇനി പ്രവാസി വോട്ട് സ്വാധീനിച്ചേക്കാം. പല സ്ഥാനാർത്ഥികളും ഇനി ഈ പുതിയ ഒഴുക്കിൽ ഒളിച്ചു പോയേക്കാം. നമുക്കറിയാം യു എയിൽ മാത്രം 15 ലക്ഷത്തിലധികം ഇന്ത്യക്കാരനുള്ളത്. ഇത് വലിയൊരു വോട്ട് മേഖലയാണ്. ഏറ്റവും വലിയ വിദേശ സമൂഹമുള്ളത് സൗദിയിലും യുഎയിലുമാണ്. ഇത് വലിയ വോട്ട് ബാങ്കായി മാറുകയാണ്. ഒപ്പം തന്നെ വോട്ട് പ്രവാസികൾക്ക് കാലതാമസമില്ലാതെ ഇനി പല വിഷയങ്ങൾക്കും കൃത്യമായ പരിഹാരം രാഷ്ട്രീയ നേതൃത്വം പരിഗണിക്കപ്പെടുമെന്ന വിഷയം കൂടിയുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഷയം, നമുക്കറിയാം പണ്ട് കാലഘട്ടങ്ങളെ നമ്മൾ ADBC തരംതിരിച്ചതുപോലെ ഇനി പ്രവാസികൾക്ക് വോട്ട് ലഭിച്ചതിന് മുമ്പും പ്രവാസികൾക്ക് വോട്ട് ലഭിച്ചതിന് ശേഷമുള്ള രണ്ട് പുതിയ ചരിത്രമുള്ള രണ്ട് പുതിയ തലമുറയുള്ള രണ്ട് പുതിയ വർഷങ്ങൾ കൂടി ഇവിടെ എഴുതപ്പെടുകയാണ് ലക്ഷ്മി. വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് എഡിറ്റർ എൽവിസ് ചുമാറാണ് വിവരങ്ങൾ നൽകിയത്.